നമസ്കാരം. സൗഖ്യത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കുടുംബത്തിൻ്റെ ഉദ്യാനത്തിലെ സംഗീതമാണ് കുഞ്ഞുങ്ങൾ, സുഗന്ധമാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും മുതിർന്നവരിൽ കൂടുതൽ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലെ പനികൾ, അതും കോവിഡിന് ശേഷമുള്ള പനികൾ പ്രത്യേകിച്ചും. ഇന്ന് സൗഖ്യം ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്. കുട്ടികളിലെ പനികൾ, ഇവ ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമ്മോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഷാജി തോമസ് ആണ്. വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യട്ടെ ഡോക്ടർ. ഡോക്ടർ, അങ്ങ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, അഡോളസൻ്റ് ഇതിൻ്റെ നാഷണൽ പ്രസിഡൻ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ പ്രാക്ടീസിനിടയ്ക്ക് ഒരുപാട് ആശങ്കകളുള്ള അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഏത് എത്ര ലെവലിലാവുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? സാധാരണ നമ്മൾ പനി എന്ന് പറയുന്നത് ഇപ്പം 99 ഡിഗ്രീസിൽ കൂടുമ്പം ആണ് പനി എന്ന് പറയുന്നത്. ആ ലെവലിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പേടിക്കേണ്ടതായിട്ടൊരു ആവശ്യമില്ല. 100ൽ കൂടുതൽ വരികയാണെങ്കിൽ, 100 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ വരികയാണെങ്കിലാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അത് ചില വൈറൽ പനിയിലൊക്കെ 102, 103 ഒക്കെ വരും. 104ൽ മുകളിൽ വരികയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ട ആവശ്യമാണ്. മറ്റേത് ആണെങ്കിൽ, ചെറിയ നവജാത ശിശുക്കൾക്കാണെങ്കിൽ അത് അല്പം പോലും കൂടിക്കഴിഞ്ഞാൽ നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ചില പേടിക്കുക എന്ന് പറയുമ്പോൾ ചില റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. ഈ പനി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പനി ശരീരത്തിന് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അണുക്കൾ ശരീരത്തിൽ കയറുമ്പോൾ, ബാക്ടീരിയ വൈറസ് അകത്ത് കയറുമ്പം, അതിനെ ചെറുത്ത് നിൽക്കാനുള്ളൊരു മെക്കാനിസമാണ്. കാരണം സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഈ ബാക്ടീരിയം വൈറലസും പെട്ടെന്ന് പെരുകാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് അവിടെ ഇതാവും. അപ്പോൾ അതുകൊണ്ട് ബോഡി ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളത്. ഹൈപ്പത്തലാമിസ് എന്നാണ് ഈ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അസുഖം വന്നു കഴിയുമ്പോൾ ഹൈപ്പത്തലാമിസ് റീസെറ്റ് ചെയ്യും, ടെമ്പറേച്ചർ ലെവൽ കൂട്ടും. കൂടാതെ ആ ഒരു പെട്ടെന്ന് കൂട്ടണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഷിവറിങ് വരുന്നത്. ചില അകത്ത് കയറിയിട്ടുണ്ട്, ഇവനെ ഡിഫെൻഡ് ചെയ്യാണ് ആക്ച്വലി ബോഡി ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അതിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ശത്രു പെരുകത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം. പിന്നെ അല്ലാതെ പനി കൂടിക്കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഇഫക്റ്റും കൂടിയുണ്ട്. അപ്പോൾ ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് പനി. പനി ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പനി പല കാരണം കൊണ്ട് വരാം. സാധാരണ നമ്മൾ ഈ സീസണിൽ കണ്ടുവരുന്നത് വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ്. പല വൈറൽ പനിക്കും പെട്ടെന്ന് ഹൈ ഫീവറോട് കൂടിയിട്ടാണ് വരുന്നത്. പനി, അതുകൂടാതെ ബോഡി വേദന, ഛർദ്ദിൽ, തലവേദന, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ വൈറസ് പനിയിൽ കാണുന്നത്. പിന്നെ കൂടാതെ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ശരീരത്തിൽ എവിടെ അണുക്കൾ കയറിക്കഴിഞ്ഞാലും, അത് ന്യൂമോണിയ ആകാം, അത് ബാക്കിയുള്ള കുടലിൻ്റെ എല്ലിലാകാം, എവിടെ വന്ന് അണുക്കൾ ബാക്ടീരിയ കയറിക്കഴിഞ്ഞാലും അതും സെയിം പ്രോസസ്സ് ബോഡി ഡിഫെൻസ് മെക്കാനിസമാണ്, പനി വരും. അപ്പോൾ പനി അതിൻ്റെയും ഒരു രോഗലക്ഷണമാകാം. കൂടാതെ ഈ ഇൻഫെക്ഷനൊന്നും അല്ലാതെ പനി ഉണ്ടാകാം. ചില കണ്ടീഷൻസ്, ചില രക്തവാദം, അതിനൊക്കെ പനിയുണ്ടാകും. അവിടെ ബേസിക്കായിട്ട് ഇമ്മീഡിയറ്റ് ഇൻഫെക്ഷൻ ഇല്ല, ലുക്കീമിയയിൽ പനിയുണ്ടാകാം. അതിലൊന്നും പനിയൊക്കെ ഇൻഫെക്ഷൻ അല്ല. അപ്പോൾ ഇവിടെ എല്ലാം വരുന്നത് പനി ഒരു ലക്ഷണം മാത്രമാണ്. ജലദോഷത്തിനും പനിയുണ്ടാകാം, ക്യാൻസറിനും പനിയുണ്ടാകാം. അപ്പോൾ അതിന് എല്ലാത്തിൻ്റെ ചികിത്സ വ്യത്യസ്തമാണ്. അല്ല, ഈ പനികളിലൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവില്ല? അതെ. വൈറസ് ഫീവർ ആണെങ്കിൽ പെട്ടെന്ന് ഹൈ ഫീവറായിട്ടാണ് തുടങ്ങുന്നത്. ആ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ അറിയാം ഹൈ ഫീവർ ബോഡി ഏക്കും ഛർദ്ദിലും തലവേദനയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ബാക്ടീരിയയിലാണെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് വന്നിട്ടാണ്, അത് കൺട്രോൾ ആയില്ലെങ്കിലാണ് പിന്നെ ഹൈ ഫീവറിലോട്ട് പോകുന്നത്. അത് ആദ്യം ആ ബാക്ടീരിയൽ സ്റ്റേറ്റിൽ അത്രയും ഹൈ സഡൻ ഓൺസെറ്റ് ആയിരിക്കത്തില്ല ബാക്ടീരിയൽ ഫീവർ പനിയിലുള്ളത്. ഗ്രാജുവൽ ആയിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഹൈ ഫീവറായിട്ട് വരാം. ഈ പനികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചറിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ നേച്ചറിലെ വ്യത്യാസം? ഇപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളും കാര്യങ്ങളുമാണ്. ഈ വൈറസ്, ബാക്ടീരിയ കൂടാതെ മറ്റ് ചില കണ്ടീഷൻസിലും ആകാം. റുമാറ്റിക് ഫീവറിൽ, രക്തവാദത്തിൽ, അതിനൊക്കെ പനി ഉണ്ടാകാം. ആ അതിൻ്റെ പനിക്ക് ചില വ്യത്യാസങ്ങളുണ്ടാകും. ചില പനി കണ്ടിന്യൂസ് ആയിട്ടുള്ളതായിരിക്കും, ചില പനി രാത്രിയിൽ മാത്രമായിരിക്കും. രാത്രി പനി എന്ന് പറയും. ഇപ്പോൾ ട്യൂബക്ലോസിസ്, ടി ബിക്കൊക്കെ സാധാരണ കണ്ടുവരുന്നത് വൈകുന്നേരം പനി കൂടുക എന്നുള്ളതാണ്. പകൽ അത്രയും എത്ര കാലം?
അത് ചികിത്സ മാറ്റുന്നതിന് വരെ ആ പനി അസുഖം വന്നു കഴിഞ്ഞാൽ ആ പനിയുണ്ടാവും. ആ പനി നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റുന്നതിന് വരെ ആ പനി ലോ ഗ്രേഡായിട്ട് ചിലപ്പം രാത്രി രാത്രിയിൽ വരാം. അതായത് വൈറസ് ഇൻഫെക്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫീവർ പെട്ടെന്ന് വരും. അത് സാധാരണഗതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ വൈറസ് ഫീവർ ആണെങ്കിൽ 5-6 ദിവസം കൊണ്ട് ആ പനി അങ്ങ് മാറും. സാധാരണ 3 ഡേയ്സാണ് കാണുന്നത്, ഇപ്പോഴത്തെ പനി 5-6 ദിവസം പനി കാണും. അപ്പോൾ ആ ഒരു മോഡൽ അതിൻ്റെ ബാക്ടീരിയയും വൈറസും ഉള്ളൂ. ബാക്ടീരിയയിൽ ചികിത്സിച്ചാൽ മാത്രമേ സാധാരണഗതിയിൽ മാറി കിട്ടത്തുള്ളൂ. വൈറസ് സെൽഫ് ലിമിറ്റിംഗ് ആണ്. അപ്പോൾ പനി കടുപ്പം കൂടുതലായിരിക്കും ഇനീഷ്യലി, പക്ഷേ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. 5-ാം പനി മീസൽസ്, അതിനൊക്കെ 5-ാം ദിവസം നല്ല പനിയായിരിക്കും. 5-ാം ദിവസം പനി മാറുന്നു, അപ്പോഴാണ് ദേഹം മുഴുവൻ പൊങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോത്തിനും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വൈറസിന് പലതും പൊങ്ങി വരാറുണ്ട്. അത് പനി കുറയുമ്പോഴാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പൊങ്ങി വരുന്നതും റാഷസ് ആയിട്ട് കാണുന്നതും. ഓക്കെ, ഇതിൽ റുമാറ്റിക് ഫീവർ കുറച്ചും കൂടെ പേടിക്കേണ്ട ഒന്നാണ്. റുമാറ്റിക് ഫീവർ പേടിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം അത് ഡയറക്റ്റായിട്ട് ഒരു ഇൻഫെക്ഷൻ കൊണ്ടല്ല, ബോഡി നമ്മുടെ ബോഡിയോട് തന്നെ റിയാക്ട് ചെയ്യുന്നൊരു അവസ്ഥയാണ്. റുമാറ്റിക് ഫീവറിനുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിനെ ബാധിക്കാം. അതിന് സന്ധിവേദനകളായിട്ടാണ് വരുന്നത്, ഫ്ലീറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞിട്ട്. ഇന്നൊരു കാലിലായിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ വേറൊരു കാൽമുട്ടിലായിരിക്കും, അങ്ങനെ മേജർ ജോയിൻസിൽ മാറിക്കൊണ്ടിരിക്കും. അതിനുള്ള ഡേഞ്ചർ സൈൻ എന്താ വെച്ചാൽ ഹാർട്ടിനെ ബാധിക്കാം. ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതൊരു പെർമനൻ്റ് ആയിട്ട് ഒരു കാർഡിയക് പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് റൊമാറ്റിക് ഫീവർ നമ്മൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയും, അത് പിന്നെ ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൊളോങ് പ്രോഗ്നോസിസും ആ പ്രൊളോങ് ഫോളോഅപ്പും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സി ഒരു കൺഫർമേറ്റീവ് ആയിട്ട് ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ഡോക്ടർ പറയാൻ പറ്റുമോ ഈ റൊമാറ്റിക് ഫീവറിൻ്റെ? അല്ല, റൊമാറ്റിക് ഫീവറിൻ്റെതായിട്ടുള്ളത് ഫീവർ ഒന്ന്, രണ്ടാമത് കണ്ടിന്യൂസ് ഫീവർ വന്നും പോയിരിക്കും. ഫ്ലീറ്റിംഗ് ജോയിൻറ്റ് പെയിൻസ്, മാറി മാറിയുള്ള ജോയിൻറ്റ് പെയിൻ ആണ്. ഹാർട്ട് ബീറ്റ് കൂടാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷണങ്ങളായിട്ട് വരുന്നത്. സയൻസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പം ഇൻവെസ്റ്റിഗേഷൻസ് ഇത് വെച്ച് നോക്കുമ്പോൾ ECG വ്യത്യാസം ഉണ്ടാകാം, ESR ഒക്കെ കൂടാം, മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ വല്ല എന്താ സ്കിൻ മാനിഫെസ്റ്റേഷൻസ്, അങ്ങനെ കുറേ 4-5 മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അത് ഡോക്ടർമാരെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള വേണ്ടത് എടുക്കുന്നത്, കൺഫേം ചെയ്തതിന് ശേഷം അതിനോട് ചികിത്സ ചെയ്യുന്നതാണ്. ഈ ആറ്റുതോറ്റിരുന്നിട്ട് ഒരു കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞ് ജനിച്ച് ആ ദിവസങ്ങളിൽ തന്നെ പനി വരുന്ന ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് ശരിക്കും നമുക്ക് നോർമലി ഡോക്ടർ അത് തുടക്കത്തിൽ സൂചിപ്പിക്കേണ്ടായി, നോർമലൊരു പനി മാറുന്നത് വരെ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിൻ്റെ ഒരു പീരീഡ് വരെ നമുക്കത് കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത്? സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു കുട്ടി പനി വന്നു കഴിഞ്ഞാൽ വേറെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യാം. കുട്ടിയുടെ കണ്ടീഷൻ നോർമലാണ്, ആക്റ്റീവാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ ക്ഷീണമൊന്നുമില്ല, പനി എന്നൊരു സിംറ്റം മാത്രമേ ഉള്ളെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യാം. ബോഡി തന്നെ അത് ഹാൻഡിൽ ചെയ്തോളും. പക്ഷേ ന്യൂ ബോൺസിൽ, നവജാത ശിശുക്കളിൽ അത് വളരെ ഒരു ഡേഞ്ചർ സൈനാണ്. കാരണം അവർക്ക് അങ്ങനെ പനി വരേണ്ട കാര്യമില്ല. സാധാരണ അങ്ങനെ പനി വരുന്നത് സെപ്റ്റിസീമിയ എന്ന് പറയും, രക്തത്തിൽ ഇൻഫെക്ഷൻ കടക്കുമ്പോഴാണ് ആ സമയത്ത് സാധാരണ പനി വരുന്നത്, അല്ലാതെ വരാം. പക്ഷേ ആ ഒരു സംഗതി പെട്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് ആപത്താകാം. അത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിരിക്കും, പ്രഗ്നൻസി റിലേറ്റഡ് ആകാം, ഡെലിവറി റിലേറ്റഡ് ആകാം, അല്ല അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇൻഫെക്ഷൻ ആകാം, വീട്ടിലുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് ഇൻഫെക്ഷൻ ആകാം. അപ്പോൾ ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, പൊക്കിൽ കൊടിയിൽ നിന്ന് പഴുപ്പ് കയറിയിട്ടാകാം, ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ബ്ലഡിലോട്ട് നേരെ അണുക്കൾ കയറുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ അവർക്ക് വേറൊന്നും പറയാനും അറിയത്തില്ല, ഈ പനി എന്നൊരു കാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാഴ്ച രോഗലക്ഷണം മാത്രമേ ഉള്ളൂ കാണാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് വേറെ വല്ല ഇൻഫെക്ഷനോ കാര്യം ഉണ്ടെങ്കിൽ, വല്ല സെപ്റ്റിസീമിയ അല്ല ബാക്ടീരിയമിയോ ആണെങ്കിൽ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു ക്യൂർ കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ മുഴുവൻ പഴുപ്പായി കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥ. അണ്ടർലൈങ് പ്രശ്നം കൊണ്ടായിരിക്കണം ആ ടെമ്പറേച്ചർ കാണിച്ചത്. പനി എപ്പോഴും ഒരു അണ്ടർലൈങ് പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അണ്ടർലൈങ് പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യമായിട്ട് വേണ്ടത്. ഈ TB പനികളെ കുറിച്ച് ഡോക്ടർ പറയണ്ടായല്ലോ, അത് ഈ കാലത്ത് കൂടുതലാണോ കുറവല്ലേ? ശരിക്കും പറഞ്ഞാൽ കുറവാണ്. പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഇഷ്ടംപോലെ TB, ബാല TV എന്നൊന്ന് പറയരുത്, ഇഷ്ടംപോലെ TB കാണാറുണ്ട്. പക്ഷേ ഇപ്പം കുറവാണ്. പക്ഷേ നമ്മുടെ ഒരു നാഷണൽ പ്രോഗ്രാമായിട്ട് TB ഇറാഡിക്കേഷൻ ആണ് ഉള്ളത്. അപ്പം TB കൺഫേം ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു നോട്ടിഫയബിൾ ഡിസീസാണ് ഇപ്പം. അത് ഹെൽത്ത് സർവീസിനെ അറിയിക്കണം, ഒരു TB വന്നു കഴിഞ്ഞാൽ ഇന്നത് അത് കൺഫേം ചെയ്യിച്ച് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു TBയുടേത് പല ബോൺ TB ഉണ്ടാകാം, ലങ്സിലുണ്ടാകാം, പലയിടത്തെല്ലാം അബ്ഡമിനിൽ TB ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ കൺഫർമേഷൻ ചെയ്തിട്ട് അതിൻ്റെ TB ട്രീറ്റ്മെൻറ്റാണ്. 6 മന്ത്സ് ചില TBക്കൊക്കെ, ബോൺ TBക്കൊക്കെയാണ് ചിലപ്പോൾ 1 കൊല്ലം വരെ
മരുന്ന് കൊടുക്കേണ്ടി വരും. അത് കറക്റ്റായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറാഡിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും തുടർച്ചയായിട്ട് പനികൾ വരുന്നത് അതെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതെ റിക്കറന്റ് ആയിട്ട് വരുന്നതും തുടർച്ചയായിട്ട് വരുന്നതും പനി മാറുന്നു, രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെയും പനി വരുന്നു, അങ്ങനെ റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ നോക്കേണ്ടത് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ, വല്ല ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി വല്ലതാണോ, വല്ല അലർജിയുടെ വല്ലതാണോ, അതോ ഈ പറഞ്ഞ പോലെ ടി ബിയുടെ കൊണ്ടാണോ വിട്ടുവിട്ട് പനി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വിട്ടുവിട്ട് പനി വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മളൊരു ഒരു കൊല്ലത്തിൽ നീ പറയുന്നത് സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം പനി ഉണ്ടാകാം, അതൊരു നോർമലാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ നിന്ന് ആരുടെയെങ്കിലും കഴിഞ്ഞൊരു ജലദോഷം പിടിക്കുന്നു, അതൊരു പനിയായിട്ട് വരുന്നു, ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും, അത് കഴിഞ്ഞാൽ പനി അങ്ങ് മാറുന്നു, അസുഖം പോലെ കള്ളിൻ്റെ അസുഖം പോലെ അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറുന്നു. പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെയും പനി വരുന്നു. പക്ഷേ അത് അങ്ങനെയുള്ളൊരു പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് കാണിച്ചൊന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. വെറുതെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇല്ല, ഓക്കെ, അങ്ങനെ റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ട്, നമ്മൾ എന്തായാലും കാണിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത്, അതായത് കോവിഡിന് ശേഷം, പനികൾ എല്ലാവർക്കും ഉണ്ട്, കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേരൊക്കെയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലുള്ള വിട്ടുവിട്ട് വരുന്ന പനികൾ നോർമലാണോ അതോ പേടിക്കേണ്ടതാണോ കോവിഡിന് ശേഷമുള്ള? കോവിഡിന് ശേഷം ഇപ്പോൾ പറയപ്പെടുന്നത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ആ കോവിഡ് കാലത്ത്. അതുകൊണ്ട് തന്നെ റിക്കറന്റ് ആയിട്ട് ഫീവർ വരുന്നുണ്ട്. പിന്നെ ഒരു മേജർ കാര്യം, ഇപ്പോൾ രണ്ട് കൊല്ലം പിള്ളേർ വീട്ടിലിരിക്കുകയാണ്, ഒരു എക്സ്പോഷറും ഇല്ല, അസുഖങ്ങളൊന്നുമായിട്ട് ഒരു എക്സ്പോഷറും ഇല്ല, വീട്ടിൽ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പിള്ളേർക്ക് പനി കിട്ടാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല ഇത്രയും നാൾ ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്തു. ഇനി ഇത്രയും നാൾ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുമ്പോൾ അതിനോട് റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നെനിക്കൊരു വൈറൽ ഫീവർ വന്നു, നാളെ വേറൊരു വൈറൽ ഫീവർ ആയിരിക്കും, അങ്ങനെ ഇടയ്ക്ക് പനി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡി റെസിസ്റ്റൻസ് ഫോം ചെയ്യാനുള്ള അതിനുള്ള അവസരം കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പനി വരുന്ന ഉടനെ പെട്ടെന്ന് കോവിഡ് സമയത്തെ കുട്ടികൾ ഒട്ടും പുറത്തിറങ്ങാതെ അതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ പുറത്തിറങ്ങി മണ്ണിനോടും വെള്ളത്തോടൊക്കെ കളിക്കുകയും കുറച്ചും കൂടെ ഒക്കെ എന്താ പറയുക സാഹചര്യങ്ങളോടൊന്ന് പൊരുത്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവനുള്ളിലെ ആ ഡിഫൻസ് മെക്കാനിസം ഒന്നുകൂടെ ഉണരുന്നത്. അതെ, പഴയ തലമുറ അതുകൊണ്ടാണല്ലോ കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അതെ, ഡോക്ടറൊക്കെ ഇപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പേഷ്യൻസിനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ പുതിയ ആൾക്കാർക്ക് വരുമ്പം അവർക്ക് പെട്ടെന്ന് വരുന്ന ഈ പനികൾ എന്ത് അസുഖം കിട്ടിയാലും പെട്ടെന്ന് വരുന്നു എന്നുള്ളത് മാതാപിതാക്കൾക്കൊരു ആശങ്ക തന്നെയാണ്. അത് ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ടാവുന്നതാണോ? ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ അതാ ഒന്നും രണ്ട് കുട്ടികളെ ഉള്ളു ഓരോ ഫാമിലിയിൽ. അപ്പോൾ അവർ ഓവർ പ്രൊട്ടക്റ്റഡ് ആണ് പിള്ളേർ. പുറത്തിറങ്ങാൻ പാടില്ല, മഴ നനയാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഇതിനോടുള്ള ഒരു മണ്ണിൽ കളിക്കാൻ മൈതാനത്ത് പോകാൻ ടർഫിൽ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ അണുക്കളോടുള്ള എക്സ്പോഷർ കുറയുന്നു. ഈ എക്സ്പോഷർ വരുമ്പോൾ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കുറയുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി ആ രീതിയിൽ കുറയാണ്, ഡിഫൻസ് മെക്കാനിസം ആ രീതിയിൽ കുറയാണ്. അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ പേരൻസ് ഭയങ്കര കൺസേൺഡ് ആണ്. അപ്പോൾ ഒരു കൊച്ചിനാണ് പനി വരുമ്പോഴത്തേക്ക് ആകെ വെപ്രാണം പിടിക്കും, മറ്റേ ഒരു കൊച്ചിന് പനി വന്ന് ബാക്കി അഞ്ചാറ് പിള്ളേരുണ്ട്, അവർക്ക് എല്ലാവർക്കും പനി വന്ന് എല്ലാവർക്കും അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും റെസിസ്റ്റൻസ് ഫോം ചെയ്യാണ്. കോവിഡിന് തീർച്ചയായിട്ടും ഒരു കോവിഡ് വന്നതിന് ശേഷം പലർക്കും വിട്ടുവിട്ട് പനി പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്, ശ്വാസം മുട്ടലൊക്കെ വരുന്നുണ്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം. ഡോക്ടർ, ഈ പനിയിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ, റെഡ് ഫ്ലാഗ്സ് ഒക്കെ, അതെന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? പനിയിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പനി വന്നാൽ കുഴപ്പമില്ല, ഒരു രണ്ട് ദിവസം വരെ, രണ്ടോ മൂന്നോ ദിവസം വരെ നമുക്ക് കാത്തിരിക്കാം പനി മാത്രമേ ഉള്ളെങ്കിൽ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്: ചുണ്ടിന് നീലക്കളറാകുക, ഇത് അതിന് സാനോസസ് എന്ന് പറയും, അല്ലെങ്കിൽ കിതപ്പ്, ശ്വാസം വിടുന്നത് വളരെ വേഗത്തിലാകുക, അപ്പം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കാരണമാകാം, ഭക്ഷണം കഴിക്കാതെ തളർന്ന് ക്ഷീണിച്ചിരിക്കുക, ഡീഹൈഡ്രേഷൻ കൊണ്ടാകാം, അതല്ലെങ്കിൽ അവർ ആക്ടിവിറ്റി കുറയുന്നു, ക്ഷീണമുള്ള പോലെ, വോമിറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പം നമ്മളത് ഒരു ദിവസമാണെങ്കിൽ പോലും വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഭക്ഷണം കഴിച്ച് കഴിക്കുന്നത് കുറഞ്ഞു, ഇവർക്ക് ഓക്സിജൻ സാച്ചുറേഷൻ, അതാണ് നമ്മൾ കോവിഡിൽ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം വേറെ കുഴപ്പമൊന്നും കാണത്തില്ല, സാച്ചുറേഷൻ കുറയുന്നു. അപ്പം ഡോക്ടർ വന്ന് നോക്കിയിട്ട് സാച്ചുറേഷൻ കുറവാണെങ്കിൽ പെട്ടെന്ന് ചികിത്സിക്കേണ്ട തന്നെ വേണ്ടി വരും. അപ്പോൾ കിതപ്പ്, സാച്ചുറേഷൻ കുറവാ, നീലക്കളറാകുക, നിറ വ്യത്യാസം, ആറ്റിറ്റ്യൂഡ് മോശമാകുന്നത്, ഇറിറ്റബിൾ ആകുക, വല്ലാതെ കരയുന്ന ചെറിയ പിള്ളേർ, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണരുത്, നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് വേണ്ട ചെയ്യേണ്ടി വരും. ഡോക്ടർ, നമ്മൾ പനിയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് പനിയോടനുബന്ധിച്ചിട്ട് ഫിറ്റ്സ് വരാറുണ്ടല്ലോ. അതെ, അപ്പം ചിലർ പറയും ഓ ഇത് ആ പനി സമയത്ത് വന്നതേ ഉള്ളൂ, കാര്യമാക്കണ്ട എന്ന് പറയാറുണ്ട്. ഡോക്ടറുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? ചില കുട്ടികൾക്ക് പനി കൂടിക്കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ
ഫിറ്റ്സ് വരാം അപസ്മാരമായിട്ട്. അത് ചിലപ്പോൾ വലിയവർ കിടക്കുന്ന പോലെ അപസ്മാരമായിട്ട് ഇളകിയെന്ന് വരത്തില്ല, ചിലവർ ബ്ലാങ്ക് ആയിട്ട് നോട്ടമായിരിക്കും, അല്ലെ ഓർമ്മയില്ലാതൊരു. അപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ എത്ര പോയിട്ടുണ്ടാവും? ടെമ്പറേച്ചർ ഓരോരുത്തർക്ക് വരിക 101, 102, 103 പലർക്കും സമയത്ത് പോലും വരാം, പനി വഴി വരാം. അത് ചില ഓരോരുത്തർക്ക് അവരുടെ ത്രെഷോൾഡ് ഉണ്ട്. ചില കുട്ടികൾക്ക് 101 ആകുമ്പോൾ തന്നെ ഫിറ്റ്സ് വരും, ചില കുട്ടികൾക്ക് 102-103 ആകുമ്പോഴത്തേക്ക് ഫിറ്റ്സ് വരത്തുള്ളൂ. അപ്പോൾ അവരോട് ത്രെഷോൾഡ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ലെവൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ചില പിള്ളേർക്ക് എത്ര പനി കൂടിയാലും കുഴപ്പമില്ല, ഒരു 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ പ്രത്യേകം ഇത് കാണുന്നത്. അത് കൂടിയ പിള്ളേർക്ക് ഇടയ്ക്ക് അപൂർവമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പിള്ളേർക്ക് നമുക്ക് പ്രത്യേകിച്ച് പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചികിത്സിക്കണം, അപ്പം തന്നെ പനിയുടെ മരുന്ന് ഇതായിട്ട് കൊടുക്കണം. വീണ്ടും വീണ്ടും ഫിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് വേറെ വല്ല കാരണമുണ്ടോ, അപസ്മാര രോഗത്തിൻ്റെ വല്ലതും ആണോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ. ഒരു പ്രാവശ്യം സംഭവിച്ചാൽ പിന്നീട് മരുന്ന് കഴിക്കണം, അങ്ങനെ കാര്യം? ഒരു പ്രാവശ്യം സംഭവിച്ചെന്നും കണ്ട് പിന്നീട് വരണമെന്നില്ല. ഒരു 50% ആളുകൾക്ക് പിന്നീട് അങ്ങോട്ട് ഫിറ്റ്സ് പനി വന്നാലും ഫിറ്റ്സ് വരണമെന്നില്ല. കാരണം ആ ബോഡി ബ്രെയിനിൻ്റെ ഒരു മെച്ചൂരിറ്റിയുടെ ഒരു ആസ്പെക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ മെച്ചുർ ആകുന്നതനുസരിച്ചിട്ട് വരണമെന്നില്ല. പക്ഷെ ഒന്നിലധികം പ്രാവശ്യം പനി വന്നിട്ട് ഫിറ്റ്സ് വരുന്നവർക്ക് പിന്നെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഇൻസ്റ്റൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണഗതിയിൽ പനിയുടെ മരുന്നിൻ്റെ കൂടെ ഫിറ്റ്സിൻ്റെ ഒരു മരുന്നും കൂടി കൊടുക്കും, ക്ലോബാസാമെന്ന് പറഞ്ഞ് 2 ചിലർക്ക് 3 ദിവസം വരെ കൊടുക്കാം പനിയുടെ ഫിറ്റ്സിൻ്റെ കടുപ്പം പോലെ. കുറേ കാലം കൊടുക്കണം? 2-3 ദിവസം. അത് പനി തുടങ്ങുമ്പം 2-3 ദിവസം. ഇന്നിപ്പോൾ പനി തുടങ്ങുകയാണെങ്കിൽ പനിയുടെ മരുന്ന് കൂടി ക്ലോബാസാം കൂടെ കൊടുക്കുക, ഇന്നും നാളെയും കൂടെ കൊടുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ പനി ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഓരോ പ്രാവശ്യം പനി വരുമ്പോഴും അതേ പനിയിൽ പിന്നെ വീണ്ടും വീണ്ടും കൊടുക്കണ്ട. പിന്നെ അമ്മമാരോട് പറഞ്ഞ് റെഡിയാക്കി വെക്കണം, അമ്മയോട് അതിൻ്റെ ഒരു സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഈ മരുന്ന് അപ്പം തന്നെ കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞാൽ ഫിറ്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഫിറ്റ്സ് വന്നാൽ സാധാരണ ഒരു 5 മിനിറ്റിനുള്ളിൽ അതങ്ങ് നിൽക്കും. അന്നേരം ഒരു മരുന്ന് കൊടുത്തൊരു കാര്യമില്ല, മരുന്നിൻ്റെ ഇഫക്റ്റ് വേണേൽ 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിനുമ്പ് ഫിറ്റ്സ് അങ്ങ് നിൽക്കും. അപ്പോൾ ഫിറ്റ്സ് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. പിന്നുള്ളത് തുണി നനച്ച് നെറ്റിക്കിടുക എന്നുള്ള സ്പഞ്ചിങ്, അത് ഇളം ചൂടോളത്തിൽ വേണം സ്പഞ്ച് ചെയ്യാൻ. പലപ്പോഴും ഐസ് വാട്ടർ എടുത്ത് നെറ്റിക്കോട്ട് വെക്കും, അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയത്തില്ല. ഹീറ്റ് സ്ട്രോക്കിലൊക്കെയാണ് ഐസ് വാട്ടർ വെച്ചിട്ട് കുറയ്ക്കുന്നത്. ഇതിൽ നമ്മളുള്ള ബ്രെയിൻ്റെ ആ ഭാഗത്തും ബോഡിയുടെ ഭാഗത്തും ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ലൂക്വം വാട്ടർ, ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ സ്പഞ്ച് ചെയ്യേണ്ടത്. അതാകുമ്പോൾ ടെമ്പറേച്ചർ നനച്ച് തുണി നനച്ച് സ്പഞ്ച് ചെയ്യാം. തുണി വെക്കാം, ചില പിള്ളേർ സമ്മതിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂടെ പാരസെറ്റമോൾ മരുന്ന് കൂടി കൊടുക്കാം. ടെമ്പറേച്ചർ കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ, പക്ഷേ നമ്മുടെ ചുറ്റുപാടിലെ ടെമ്പറേച്ചർ കൂടുന്ന സമയമാണ് വേനൽക്കാലം. അതെ, ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പനികൾ, അപ്പം അത് പിന്നെ ഒരു ഹീറ്റ് സ്ട്രോക്ക് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളില്ലേ? ആ ഹീറ്റ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ പനി കൂടിയിട്ട് വരുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. ചൂട് സമയത്ത് പ്രത്യേകിച്ച് പുറത്തൊക്കെ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഒരുപാട് അധ്വാനിക്കുക, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മുറിക്കകത്ത് വീടിൻ്റെ അകത്ത് വളരെ ചൂടുള്ള ഒരു കാര്യം, ഒരുപാട് പേർക്ക് പൊള്ളലും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഹീറ്റ് സ്ട്രോക്ക് വരുന്നത്. ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ സാധാരണ 104 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും സാധാരണ വരുന്നത്. 105 വരാം. 104 കൂടി വന്നു കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്കിനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ, ജലദോഷമൊന്നും ഇല്ലാതെ ഉള്ള ഒരു അവസ്ഥയിലാണ്. അതിൽ പെട്ടെന്ന് അവരെ ചികിത്സിച്ചത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പെട്ടെന്ന് അവരുടെ ടെമ്പറേച്ചർ കുറപ്പിക്കുക, അവരെ കൂളി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് വെയിലത്തു നിന്ന് വന്നേച്ച് ആകെപ്പാടെ ക്ഷീണം, ടെമ്പറേച്ചർ നോക്കണം 104 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സീരിയസ്. ഈ പനികൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? പനി സാധാരണഗതി ഞാൻ പറഞ്ഞു 2-3 ദിവസം കൊണ്ട് പനി മാറും. നമ്മുടെ ബോഡി തന്നെ അതിനെ മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് മാറും. ആ ഒരു നിലയിലാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ആകെപ്പാടെ വേണ്ടത് റെസ്റ്റ്, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക, ഫൈറ്റ് ചെയ്യാനുള്ളൊരു അവസരം ബോഡിക്ക് ഉണ്ടാക്കി കൊടുക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം എന്ന് വെച്ചാൽ ഹെവി ഫുഡല്ല, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഹൈഡ്രേഷൻ, പച്ചവെള്ളമൊന്നുമല്ല, ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക, ദ്രാവക രൂപത്തിൽ അകത്തോട്ട്. അപ്പം റെസ്റ്റും ഹൈഡ്രേഷനും കൊണ്ട് മാത്രം നമുക്ക് ഈ പനിയെ കൺട്രോൾ ചെയ്യാം. സാധാരണഗതിയിൽ അത് മതി. 100 താഴെയാണെങ്കിൽ നമ്മൾ കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. ഈ ഫെബ്രുവരി സിക്സ് ഒക്കെ വരുന്ന പിള്ളേർക്ക് മാത്രമേ അതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുകൊണ്ട് കൺട്രോൾ ആകുന്നില്ല. പനി നന്നായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ കൊടുക്കുന്നത് പാരസെറ്റമോൾ എന്നുള്ളൊരു മരുന്നാണ്. അത് 6 മണിക്കൂർ ഇടവിട്ട് കറക്റ്റ് ഡോസിൽ കൊടുക്കാം പനി മാറുന്നത് വരെ. പക്ഷേ ഈ പാരസെറ്റമോളിൻ്റെ ആക്ഷൻ 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും പേരൻസ് വരുന്നത് നമ്മൾ 6 മണിക്കൂർ ഗ്യാപ്പിൽ കൊടുക്കാൻ വരുന്നു, 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പനി വരുന്നു, പനി മരുന്ന് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും മാറുന്നു വരുന്നു, പനി മാറുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പനി ചികിത്സിക്കാനല്ല നമ്മൾ ഈ പാരസെറ്റമോൾ കൊടുക്കുന്നത്, ഒരു ഇടക്കാലാശ്വാസം. പനി വന്ന കാര്യം മാറിയെങ്കിൽ മാത്രമേ പനി മാറത്തുള്ളൂ, അതിന് സമയമെടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊരു ഒരു ആശ്വാസത്തിൽ നിലയിലാണ് ഒരു ബോഡിയേക്കൊക്കെ ഉണ്ട്, അതിനാണ് പാരസെറ്റമോൾ കൊടുക്കുന്നത്. അപ്പോൾ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ പനി പൂർണ്ണമായിട്ട് മാറത്തില്ല,
പനി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പണ്ടൊക്കെ കൊടുത്തുതന്നെ ആസ്പ്രിൻ കൊടുക്കരുത്, പിള്ളേർക്ക് ആസ്പ്രിൻ കൊടുക്കരുത്. ഏതെങ്കിലും ഡോക്ടർ സ്പെസിഫിക് ആയിട്ട് റെക്കമെൻഡ് ചെയ്താൽ മാത്രമാണ്. ആസ്പ്രിൻ കൊടുത്തു കഴിഞ്ഞാൽ ചില ഫ്ലൂ റീസൺസ് വരുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും ആസ്പ്രിൻ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പാരസെറ്റമോൾ ധൈര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും പനിക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം. ഫോർ അവർലി കൊടുത്താലും കുഴപ്പമില്ല. ആ ഫോർ അവർലി അത്യാവശ്യം ഒരു ദിവസം ഫോർ അവർലി കൊടുത്താലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സിക്സ് അവർലിയാണ്. അതിൻ്റെ കൂടെ തുണി നനച്ച് ടെപ്പിഡ് സ്പോഞ്ചും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടും പനി പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ല പനി മറ്റ് റെഡ് ഫ്ലാഗ് സൈൻസ് എല്ലാം ഉണ്ടെങ്കിൽ പനിയുടെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് പനി വന്നത്, എന്തെങ്കിലും അതിന് വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണോ എന്നുള്ളത്. ഇപ്പോൾ ന്യൂമോണിയൊക്കെ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാരണങ്ങൾ നോക്കിയിട്ട് അത് നമ്മുടെ കൂടെ ചികിത്സിച്ചെങ്കിൽ മാത്രമേ പനി മാറത്തുള്ളൂ, അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്നുള്ളത്. അപ്പോൾ ബേസിക് കോസ് മാറ്റിയെങ്കിൽ മാത്രമേ പനി മാറത്തുള്ളൂ, അതുവരെ പനി കാണും. അപ്പോൾ ബേസിക് കോസ് കൺട്രോൾ ആകുമ്പം തന്നെ പനി സബ്സൈഡ് ചെയ്തോളും, അപ്പോൾ നമുക്ക് പാരസെറ്റമോൾ ഒഴിവാക്കുകയും ചെയ്യാം. എന്തായാലും മാതാപിതാക്കൾ ഒരുപാട് ആശങ്കയോടെ പറയുന്ന പനി പനി അതെ വളരെ നിസ്സാരമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങയുടെ പേഷ്യൻസിൻ്റെ ഈ ഒരു ആശ്വാസം ഉണ്ടാകട്ടെ, ഒരുപാട് കുഞ്ഞുങ്ങൾ വീണ്ടും ചിരിക്കാൻ അങ്ങയുടെ ഈ ചിരിക്ക് സാധിക്കട്ടെ എന്ന് സൗഖ്യം ടീം ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യും. കുടുംബത്തിൻ്റെ സംഗീതം നിലയ്ക്കാതിരിക്കട്ടെ, സുഗന്ധം പരക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാകട്ടെ, അവർ നന്നായി കളിക്കട്ടെ, നന്നായി പാടട്ടെ. ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു.